ഒമ്പതാം ക്ലാസ്സിലെ പരപ്പളവ് എന്നുള്ള ഭാഗത്തിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തുകയാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച പ്രധാന ആശയങ്ങൾ നമുക്ക് നോക്കാം. ഒരു ത്രികോണത്തിന്റെ പാദത്തിന് സമാന്തരമായി വരയ്ക്കുന്ന ഒരു വരയിൽ ശീർഷങ്ങളാവുന്ന രീതിയിൽ നമ്മൾ എവിടെ ത്രികോണങ്ങൾ എടുത്താലും ആ ത്രികോണങ്ങളെല്ലാം പരപ്പളവുകൾ തുല്യമായിരിക്കും. അതുപോലെ തന്നെ ഒരു ത്രികോണത്തിന്റെ ഒരു മൂലയിൽ നിന്ന് എതിർവശത്തേക്ക് വരയ്ക്കുന്ന വര ആ എതിർവശത്തെയും ആ ത്രികോണങ്ങളുടെ പരപ്പളവുകളെയും ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കുന്നു. ഈ രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. ആദ്യം നമ്മൾ കാണുന്ന ആശയം എന്തായിരുന്നു? രണ്ട് പാരലൈൻസിനിടയിലായിരിക്കുക, ഒരേ ബേസ് തന്നെ ആയിക്കൊണ്ട് നമ്മൾ വരയ്ക്കുന്ന എല്ലാ ത്രികോണങ്ങൾക്കും ഒരേ പരപ്പളവായിരിക്കും. ഈ ത്രികോണത്തിന്റെ പരപ്പളവ് തന്നെയായിരിക്കും ഈ ത്രികോണത്തിന്റെ പരപ്പളവ്, അത് തന്നെയായിരിക്കും ഈ ത്രികോണത്തിന്റെ പരപ്പളവ് വരിക. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ആശയം. രണ്ടാമത്തെ ആശയമായിട്ട് നമ്മൾ കാണുന്നത്, ഒരു ത്രികോണത്തിൽ ത്രികോണം എ ബി സിയിൽ എയിൽ നിന്നും ബി സി എന്നുള്ള വശത്തേക്ക് നമ്മൾ ഒരു വര വരച്ചു കഴിഞ്ഞാൽ ആ വര ബി സി എന്ന വശത്തെയും ഈ ത്രികോണത്തെയും ഭാഗിക്കുന്നത് ഒരേ അംശബന്ധത്തിലായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ത്രികോണം എ ബി ഡിയുടെ പരപ്പളവും ത്രികോണം എ ഡി സിയുടെ പരപ്പളവും തമ്മിലുള്ള അംശബന്ധം എന്തായിരിക്കും? ഈ രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടത്. ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട മറ്റൊരു ആശയം കൂടി പഠിക്കുകയാണ്. എന്താണ് ആശയം നോക്കാം. ത്രികോണം എ ബി സി നമ്മൾ എടുക്കുന്നു. ത്രികോണം എ ബി സിയിൽ കോൺ എയുടെ സമഭാജിയാണ് എ ഡി എന്ന് കരുതുന്നത്. ത്രികോണം എ ബി സിയിൽ ആംഗിൾ എയുടെ ബൈസെക്ടറാണ്, കോൺ എയുടെ സമഭാജിയാണ് എ ഡി എന്ന് കരുതുന്നത്. എങ്കിൽ ബി ഡി ഈസ് ടു ഡി സി എന്തായാലും നമുക്ക് നേരിട്ട് പറയാവുന്നത് എന്താണ്? ത്രികോണം എ ബി ഡിയുടെ പരപ്പളവ് ഈസ്റ്റു ത്രികോണം എ ഡി സിയുടെ പരപ്പളവായിരിക്കും. അതാണ് നമ്മൾ ആദ്യ ഭാഗത്ത് പഠിച്ചത്. ഇവിടെ ഈ വശങ്ങളുടെ അംശബന്ധവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ആ പരപ്പളവിന് എന്നാണ് നമ്മൾ കാണാൻ ശ്രമിക്കുന്നത്. നമുക്ക് അറിയാവുന്ന റിസൾട്ട് നമുക്ക് ആദ്യം പറയാം. നമുക്കറിയാവുന്ന റിസൾട്ട് എന്താണ്? ഒരു ത്രികോണത്തിലെ ഒരു മൂലയിൽ നിന്ന് എതിർവശത്തേക്ക് വരയ്ക്കുന്ന വര ആ എതിർവശത്തെ ബാധിക്കുന്നത് ഈ ത്രികോണങ്ങളുടെ പരപ്പളവുകളുടെ അംശബന്ധത്തിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്താ? ത്രികോണം എ ബി ഡി ഈസ് ടു ത്രികോണം എ ഡി സിയുടെ പരപ്പളവ് എന്തിനു തുല്യമായിരിക്കും? ബി ഡി ഈസ് ടു ഡി സിക്ക് തുല്യമാണ്. ഇനി നമ്മൾ കാണുവാൻ ശ്രമിക്കുന്നത് ഈ ബി ഡി ഈസ് ടു ഡി സിക്ക് എ ബിയുടെയും എ സിയുടെയും നീളമായിട്ട് നമ്മൾ പരിഗണിച്ച സമവാചി എടുത്ത കോണിന്റെ വശങ്ങളുടെ നീളങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്ക് ഈ എ ബി ഡി എന്നുള്ള ത്രികോണത്തിന്റെ ഉന്നതി എച്ച് ആയിട്ട് എടുക്കാം. ഇവിടെ ത്രികോണം എ ഡി സി എന്ന ത്രികോണത്തിന്റെ ഉന്നതി എത്രയാണ് നമുക്കറിയില്ല, എം ആണെന്ന് കരുതുക. ഈ ത്രികോണങ്ങളുടെ പരപ്പളവുകൾ നമുക്ക് കാണണം. ത്രികോണങ്ങളുടെ പരപ്പളവുകൾ കാണാൻ നമുക്ക് ആദ്യം ആ ത്രികോണങ്ങളുടെ ഉന്നതികൾ കാണണം. ഈ ത്രികോണത്തിന്റെ ഉന്നതി എച്ച് ആണ്, ഈ ത്രികോണത്തിന്റെ ഉന്നതി നമ്മൾ എടുത്തിട്ടുള്ളത് എം ആണെന്ന് കരുതുന്നു. ഈ രണ്ട് ത്രികോണങ്ങൾക്കും എന്തെങ്കിലും പ്രത്യേകതയുണ്ടാകും. കാഴ്ചയ്ക്ക് കാണുന്നത് പോലെ തന്നെ ആ ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് പരിശോധിക്കാം. ഈ ആംഗിൾ 90 ആണ്, ഈ ആംഗിളും 90 ആണ്. കോൺ എയുടെ സമഭാജിയാണ് എ ഡി, അതുകൊണ്ട് തന്നെ കോൺ ബി എ ഡിയും കോൺ സി എ ഡിയും തുല്യമാണ്. ഈ കോണും ഈ കോണും തുല്യമാണ്. ഒരു ത്രികോണത്തിന്റെ മറ്റൊരു ത്രികോണത്തിലെ
ोण वीण मूल्य अब नमोण कूड़ा वशं ई रु त्रिकोण पुदायम सैड अदोण त्रिकोण त्रिकोण वश्यूल इवे वोण उन्नति वोण उन्नति नमुक सौकर्यत्री एच त्रिकोण परपड़व त्रिकोण ए बी डी परपड़व त्रिकोण ए बी डी परपड़व हाफ बी एच हाफ इंटू बेस त्रिकोण एडीसी परपड़व त्रिकोण एडीसी परपड़व हाफ इंटू अवड़े बेसी इंटू एच രണ്ട് ത്രികോണങ്ങളുടെ പരപ്പളവുകളുടെ അംശബന്ധം കാണാം ഹാഫ് ഇൻടു എ ബി ഇൻടു എച്ച് ഈസ് ടു ഹാഫ് ഇൻടു എ സി ഇൻടു എച്ച് രണ്ടിലും കോമൺ ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം ഹാഫ് ഹാഫ് പോകുന്നു എച്ച് എച്ചും പോകുന്നു ബാക്കി എന്തുണ്ട് എ ബി ഈസ് ടു എ സി ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ത്രികോണം എ ബി ഡിയുടെ പരപ്പളവും ത്രികോണം എ ഡി സിയുടെ പരപ്പളവും തമ്മിലുള്ള റേഷ്യോ എന്താണ് എ ബി ഈസ് ടു എ സി ആണ് ഇവിടെ നമുക്ക് എ ബി ഡിയുടെ പരപ്പളവും എ ഡി സിയുടെ പരപ്പളവും തമ്മിലുള്ള റേഷ്യോ എത്ര കിട്ടിയിട്ടുണ്ട് ബി ഡി ഈസ് ടു ഡി സി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പരപ്പളവുകളുടെ റേഷ്യോകൾക്ക് മാറ്റം വരാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്താം എ ബി ഈസ് ടു എ സി ഈക്വൽ ടു ബി ഡി ഈസ് ടു ഡി സി ആയി ഇപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത് ഒരു ത്രികോണത്തിന്റെ ഒരു കോണിന്റെ സമഭാജി വരച്ചാൽ അത് ആ വശത്തെ ഭാഗിക്കുന്നത് ആ കോണിന്റെ വശങ്ങളുടെ അംശബന്ധത്തിലാണ് കോൺ എയുടെ സമഭാജിയാണ് എഡി എങ്കിൽ ബി ഡി ഈസ് ടു ഡി സി എന്ന് പറയുന്നത് ഏതിന് തുല്യമായിരിക്കും എ ബി ഈസ് ടു എ സിക്ക് തുല്യമായിരിക്കും ഇപ്പോൾ നമ്മൾ പഠിച്ച ഒന്നുകൂടി നമുക്ക് ഭംഗിയായിട്ട് പറയാം ത്രികോണം എ ബി സി കോൺ എയുടെ സമഭാജിയാണ് എഡി എങ്കിൽ ഇവിടെ ഈ എതിർവശത്തെ ഭാഗിക്കുന്ന അംശബന്ധം ഏതിന് തുല്യമായിരിക്കും ഈ കോണിന്റെ വശങ്ങളുടെ അംശബന്ധത്തിന് തുല്യമായിരിക്കും എ ബി ഈസ് ടു എ സി ഈക്വൽ ടു ബി ഡി ഈസ് ടു ഡി സി ഐ ഇതെനിക്ക് ആയിട്ട് ദി ബൈസെക്ടർ ഓഫ് ദി ആംഗിൾ ഡിവൈഡ്സ് ഓപ്പോസിറ്റ് സൈഡ് ഇൻ ദി റേഷ്യോ ഓഫ് ദി സൈഡ്സ് ഓഫ് ദി ആംഗിൾ ഒരു ത്രികോണത്തിന്റെ ഒരു ശേഷം ഒരു കോണിന്റെ സമഭാജി നമ്മൾ വരച്ചാൽ ആ സമഭാജി എതിർവശത്തെ ഭാഗിക്കുന്നത് ആ കോണിന്റെ വശങ്ങളുടെ അംശബന്ധത്തിലാണ് ഇതാണ് ഈ ചാപ്റ്ററിലെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം എ ബി ഈക്വൽ ടു 8 സെന്റിമീറ്റർ എ സി ഈക്വൽ ടു 6 സെന്റിമീറ്റർ ബി സി ഈക്വൽ ടു 9 സെന്റിമീറ്റർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എ ഡി ഈസ് ദി ബൈസെക്ടർ ഓഫ് ആംഗിൾ എ ആണ് എ ഡി എന്ന് പറയുന്നത് ആംഗിൾ എയുടെ ബൈസെക്ടർ ആണ് എങ്കിൽ നമുക്ക് കാണേണ്ടത് ബി ഡി ഈസ് ടു ഡി സി കാണണം ദെൻ ത്രികോണ എ ബി ഡിയുടെ പര ഏരിയ ഓഫ് ട്രയാംഗിൾ എ ബി ഡി ഈസ് ടു ട്രയാംഗിൾ എ ഡി സി കാണണം പിന്നീട് ഒക്കെ ഒരു ചോദ്യം കൂടി ഡ്രോ ലൈൻ ഓഫ് ലെങ്ത് 9 സെന്റിമീറ്റർ ആൻഡ് ഡിവൈഡ് ദി റേഷ്യോ 3:4 എ ബിയുടെ നീളം 8 എ സിയുടെ നീളം 6 ബി ബി ഡി സിയുടെ നീളം 9 സെന്റിമീറ്ററും ആണെങ്കിൽ കോൺ എയുടെ സമഭാജിയാണ് എ ഡി എങ്കിൽ നമുക്ക് കാണേണ്ടത് ബി ഡി ഈസ് ടു ഡി സി കാണണം ത്രികോണ എ ബി ഡിയുടെയും ത്രികോണ എ ഡി സിയുടെയും പരപ്പളവുകളുടെ അംശബന്ധം കാണണം മൂന്നാമതായി ഒരു വശം ഒരു വര 9 സെന്റിമീറ്റർ നീളത്തിൽ വരച്ചാൽ 3:4 എന്നുള്ള അംശബന്ധത്തിൽ ഭാഗിക്കണം നമുക്കറിയാം കോൺ എയുടെ സമഭാജിയാണ് എ ഡി എങ്കിൽ ബി ഡി ഈസ് ടു ഡി സി എന്ന് പറയുന്നത് ഏതിന് തുല്യമായിരിക്കും
ആ കോണിന്റെ വശങ്ങളുടെ അംശം എന്നത് തുല്യമായി. അപ്പോൾ ബി ഡി എസ് ടു ഡി സി ഈക്വൽ നമുക്ക് എന്ത് എഴുതാം? 8:6. ഒന്ന് ചെറുതാക്കാം, 4:3. അതാണ് അതിന്റെ ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ത്രികോണം എ ബി ഡിയുടെ പരപ്പളവും ത്രികോണം എ ഡി സിയുടെ പരപ്പളവും നമ്മൾ അംശമെന്ന ബന്ധമാണ്. യാതൊരു മാറ്റവുമില്ല. അത് എത്ര തന്നെയായിരിക്കും? 4:3 തന്നെയായിരിക്കും. അടുത്ത ചോദ്യം നമുക്ക് ചെയ്യേണ്ടത്, ഒരു വര 9 സെന്റിമീറ്റർ നീളത്തിൽ വരച്ച് അതിനെ നമുക്ക് 3:4 എന്ന അംശബന്ധത്തിൽ വായിക്കാം. വരയുടെ നീളം എത്രയായിരിക്കണം? 9 സെന്റിമീറ്റർ ആയിരിക്കണം. ആ വരയെ നമുക്ക് 3:4 എന്ന അംശബന്ധത്തിൽ വായിക്കാം. നമുക്ക് നോക്കാം. ഒൻപത് സെന്റിമീറ്റർ നീളമുള്ള ഒരു വരയെ നമുക്ക് വായിക്കേണ്ട അംശബന്ധം 3:4. മൂന്നും നാലും 9 വരുന്ന ഒരു ത്രികോണം വരയ്ക്കാൻ നമുക്ക് സാധിക്കുമോ? 3, 4, 9 നീളങ്ങളായി വരുന്ന ഒരു ത്രികോണം വരയ്ക്കാൻ നമുക്ക് സാധിക്കുമോ? സാധിക്കില്ല. എന്താ കാരണം? ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടുമ്പോൾ നമുക്ക് 7 വരുന്നത്. 7, 9 ചെറുതായതുകൊണ്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് 3, 4 പകരം അവരുടെ ഇരട്ടി എടുക്കാം. 6, 8 എടുത്തു കരുതുക. 6, 8, 9 വരുന്ന ഒരു ത്രികോണം നമുക്ക് വരയ്ക്കാം. എന്തിനാണ് അങ്ങനെ വരയ്ക്കേണ്ടത് പക്ഷെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളൊരു ത്രികോണം വരയ്ക്കുന്നു. ഒരു വശം 9 സെന്റിമീറ്റർ, പിന്നീടുള്ള രണ്ട് വശങ്ങൾ 6, 8 എടുക്കുന്നു. 6, 8 എടുത്ത് നമ്മളൊരു ത്രികോണം ഉണ്ടാക്കി. നമുക്കറിയാം ഈ വശം 6, ഇത് 8 കഴിഞ്ഞാൽ ഈ ത്രികോണം എ ബി സി എന്നാണ് നമ്മൾ അതിന് പേര് കൊടുക്കുന്നതെങ്കിൽ കോൺ എയുടെ സമഭാജി വരച്ചാൽ അത് ബി സിയുടെ നീളത്തെ ഏത് അംശബന്ധത്തിൽ വായിക്കും? 3:4 എന്നുള്ള അംശബന്ധത്തിൽ വായിക്കും. ഓർ 6:8 എന്നുള്ള അംശബന്ധത്തിൽ വായിക്കും. ഈ കോണിന്റെ സമഭാജി, സമഭാജി വരയ്ക്കാൻ നമുക്കറിയാലോ എങ്ങനെയാണ് കോണിന്റെ സമഭാജി വരയ്ക്കുക. ആദ്യം ഒരു ആർക്ക് ഇടുന്നു, ഇവിടെ നിന്നും ഇവിടെ നിന്നും തുല്യ ആർക്ക് വന്നിട്ട് നീട്ടും. ഇതാണ് ഒരു കോണിന്റെ സമഭാജി. ഇനി നമുക്ക് കോണ എയുടെ സമഭാജി വരയ്ക്കണം. കോണ എയുടെ സമഭാജി വരയ്ക്കാൻ നമ്മൾ ആദ്യം ഒരു ആർക്ക് ഇട്ടിരിക്കുന്നു. വീണ്ടും ആർക്കുകളിട്ട് കോണ എയുടെ സമഭാജി വരച്ചു കഴിഞ്ഞാൽ ഈ വര, ഈ വര എ ഡി ആണെന്ന് കരുതുക. എ ഡി എന്ന വര ബി സി എന്ന വരയെ ഏത് അംശബന്ധത്തിൽ വായിക്കുമെന്നാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്. ആ കോണിന്റെ ഏത് കോണിന്റെയാണോ സമഭാജി വരച്ചത് ആ കോണിന്റെ വശങ്ങളുടെ അംശബന്ധത്തിൽ. അപ്പോൾ ഇവിടെ ബി ഡി ടു ഡി സി എന്തായിരിക്കും? 6:8 ആയി. 6:8 എന്ന് പറയുന്നത് എത്രയാണ്? 3:4 ആയി. അപ്പോൾ നമുക്ക് വരയ്ക്കാനുള്ള ഒരു രീതി മനസ്സിലാക്കിയിരിക്കുന്നു. എങ്ങനെയാണ് 9 സെന്റിമീറ്റർ നീളമുള്ള വരയെ 3:4 എന്നുള്ള അംശബന്ധത്തിൽ എങ്ങനെ വായിക്കാം? നമുക്ക് ശരിക്ക് 3, 4, 9 അളവെടുത്താൽ വരയ്ക്കാമായിരുന്നു. പക്ഷേ 3, 4, 9 ഒരു ത്രികോണം വരയ്ക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് 3, 4, 3:4 തന്നെ അംശബന്ധം വരാവുന്ന രീതിയിൽ നമ്മൾ വശങ്ങളുടെ നീളങ്ങൾ എന്തെങ്കിലും എടുക്കുന്നു. 6, 8 എടുക്കുന്നു. 9 സെന്റിമീറ്ററും 6, 8 സെന്റിമീറ്റർ വശങ്ങളുമായിട്ടുള്ള ത്രികോണം വരയ്ക്കുന്നു. ഈ കോണിന്റെ സമഭാജി വരയ്ക്കുന്നു. ആ സമഭാജി ബി സി എന്ന എതിർവശത്തെ 9 സെന്റിമീറ്റർ ഉള്ള എതിർവശത്തെ ഭാഗിക്കുന്നത് ഏത് അംശബന്ധത്തിലായിരിക്കും? 6:8 അഥവാ 3:4. നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമുക്ക് സമഭാജി വരയ്ക്കാം. സമഭാജി വരയ്ക്കാൻ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന രീതി, ആ രീതിയിൽ നിങ്ങൾ വരച്ചിട്ടുണ്ടാകും. പിറ്റേഴ്സ് ക്ലാസ്സിൽ നന്നായി പറഞ്ഞിരുന്നു അത്. 9 സെന്റിമീറ്റർ നമ്മൾ 6 ഉം 8 ഉം ആർക്കുകൾ വരയ്ക്കുന്നു. ഈ നീളം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എത്രയാണ് നമ്മൾ നീളം എടുക്കുക? ഈ നീളം തന്നെ ഇങ്ങോട്ട് എടുക്കുന്ന 8 സെന്റിമീറ്റർ തന്നെ എടുത്തു. ഇത് ഇവിടേക്ക് ജോയിൻ ചെയ്തു. ഈ ലൈനെ പാരലലായി നമ്മൾ ഇവിടെ ഒരു ലൈൻ വരയ്ക്കുന്നു.
ഈ ലൈൻ പാരലൽ ആയി നമ്മൾ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വരച്ചിരിക്കുന്നത് ഈ കോണിന്റെ സമഭാജിയായി അതിന്റെ എക്സ്പ്ലനേഷൻ മാർക്ക് ഇപ്പോൾ തരുന്നില്ല അത് ആ പ്രോബ്ലത്തിൽ വളരെ ഭംഗിയായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ കോണിന്റെ സമഭാജി വരച്ചു കഴിഞ്ഞാൽ ഇത് ഏത് അംശബന്ധത്തിലായിരിക്കും 6:8 or 3:4 ലൈൻ അപ്പോൾ നമുക്ക് ഇങ്ങനെയും വേണമെങ്കിൽ ആ ചോദ്യത്തിന് വരയ്ക്കാവുന്നതാണ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം വലിയ മാറ്റമൊന്നും ഇല്ല ചോദ്യമല്ല ട്രയാങ്കിൾ എ ബി സി എ ബിയുടെ നീളം 6 സെന്റിമീറ്റർ എ സിയുടെ നീളം 8 സെന്റിമീറ്റർ ആംഗിൾ ബി എ ഡിയും ആംഗിൾ സി എ ഡിയും തുല്യമാണ് പിന്നീട് നമുക്ക് കാണേണ്ടത് ബി ഡി ടു ഡി സി കാണണം അതിന്റെ തുടർച്ചയായി തന്നെ കഴിഞ്ഞ ചോദ്യത്തെ പോലെ തന്നെ 10 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ച് അതിനെ 3:4 എന്നുള്ള അംശബന്ധത്തിൽ നമുക്ക് ഭാഗിക്കാം നമുക്ക് ചോദ്യം നോക്കാം ത്രികോണം എ ബി സിയിൽ എ ബിയുടെ നീളം 6 എ സിയുടെ നീളം 8 പിന്നെ അവർ തന്നിട്ടുള്ളത് എന്താണ് ആംഗിൾ ബി എ ഡിയും ആംഗിൾ സി എ ഡിയും തുല്യമാണ് ഈ കോണും തുല്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എ ഡി ഈസ് ദി ബൈസെക്ടർ ഓഫ് ബി സി എ ഡി എന്ന് പറയുന്നത് ബി സിയുടെ ഒരു സമഭാജിയാണ് സമഭാജിയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞു എന്താണ് ഒരു കോണിന്റെ സമഭാജി വരച്ചാൽ അത് എതിർവശത്തെ ബാധിക്കുന്നത് ആ കോണിന്റെ വശങ്ങളുടെ അംശബന്ധത്തിലാണ് എന്ന് പറഞ്ഞാൽ എ ബി ഈസ് ടു എ സി തന്നെയായിരിക്കും ബി ഡി ഈസ് ടു ഡി സി ഇവിടെ എ ബിയുടെ നീളവും എ സിയുടെ നീളവും തമ്മിലുള്ള അംശബന്ധം 6:8 ആയതുകൊണ്ട് തന്നെ ബി ഡി ഈസ് ടു ഡി സി ആണ് നമുക്ക് ആ ചോദ്യത്തിൽ ആദ്യം കാണേണ്ട പാർട്ട് അത് എത്രയായിരിക്കും 6:8 തന്നെയായിരിക്കും അത് എത്രയാണ് 3:4 ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം 10 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ച് അതിനെ 3:4 എന്നുള്ള അംശബന്ധത്തിൽ ഭാഗിക്കാം കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ വരച്ചതാണ് ഇതിപ്പോൾ 10 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ച് അതിനെ 3:4 എന്നുള്ള അംശബന്ധത്തിൽ നമുക്ക് വായിക്കണം എല്ലാ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും എല്ലാ വർഷത്തെ പേപ്പറുകളിലും സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുന്നുണ്ട് ഈ ഒരു വര വരച്ച് 3:4 അംശബന്ധത്തിൽ വായിക്കാൻ നമുക്ക് വേറെ മാർഗങ്ങളുണ്ട് നമ്മൾ പാരലൽ ലൈൻസ് എന്നുള്ള ചാപ്റ്റർ ഇതിനേക്കാൾ എളുപ്പമുള്ള രീതിയിൽ കാണും ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിലായതുകൊണ്ട് നമുക്ക് ഈ ചാപ്റ്ററിന്റെ രീതിയിൽ തന്നെ ഈ ചോദ്യത്തിന് ഉത്തരം കാണണം ഇതിപ്പോ 10 സെന്റിമീറ്ററിന് പകരം 5 സെന്റിമീറ്റർ ആയിരുന്നു കരുതുക അപ്പോൾ പിന്നെ വളരെ എളുപ്പമാണ് 5 സെന്റിമീറ്റർ എന്ന് വരയ്ക്കുന്നു 3-ലും 4-ലും ആർക്കുകൾ ഇടുന്നു ത്രികോണം ഫോം ചെയ്യുന്നു ഇനി എന്ത് ചെയ്യണം ഇങ്ങോട്ട് എത്ര എടുക്കണം ഈ വശം തന്നെ വരുന്നത് നമ്മൾ വരയ്ക്കുന്നത് ഈ കോണിന്റെ സമഭാജി വരയ്ക്കാനാണ് ശ്രമിക്കുന്നത് ആ കോണിന്റെ സമഭാജി വരയ്ക്കാൻ വേണ്ടി ഇത് 4 എടുക്കുന്നു ഇങ്ങോട്ടും 4 എടുത്തു ജോയിൻ ചെയ്തു ഈ വരയ്ക്ക് സമാന്തരമായിക്കൊണ്ട് ഈ പോയിന്റിൽ കൂടി നമ്മൾ ഒരു സമാന്തര വര വരയ്ക്കുന്നു ഇപ്പോൾ ശരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ വരച്ചിരിക്കുന്നത് ഈ കോണിന്റെ സമഭാജിയാണ് ഈ വരച്ചിട്ടുള്ളത് എങ്കിൽ കോണിന്റെ സമഭാജി വരച്ചാൽ ഈ എ ബി സി എ ബി ഈസ് ടു ബി സി എന്ന് പറയുന്നത് ഏത് അംശബന്ധത്തിലായിരിക്കും ഈ ഏത് കോണിന്റെ സമഭാജിയാണ് നമ്മൾ വരച്ചത് ആ കോണിന്റെ വശങ്ങളുടെ അംശബന്ധത്തിലായിരിക്കും 3:4 അപ്പോൾ ഈ വരകളുടെ അംശബന്ധം എത്രയായിരിക്കും 3:4 ഇനി അങ്ങനെ അല്ലെങ്കിൽ മാഷ് മറ്റൊരു രീതി കഴിഞ്ഞോളം പറഞ്ഞിരുന്നു 5 സെന്റിമീറ്റർ നീളത്തിൽ നമ്മളൊരു വര വരച്ചു 3-4 ത്രികോണം വരച്ചാൽ ഈ കോണിന്റെ സമഭാജി വരച്ചാലും ഈ കോണിന്റെ സമഭാജി ഒരു കോണിന്റെ സമഭാജി വരയ്ക്കാൻ നമുക്കറിയാം വരച്ചു കഴിഞ്ഞാൽ ഈ വശത്തെ ഭാഗിക്കുന്നത് ഏത് അംശബന്ധത്തിൽ തന്നെയായിരിക്കും 3:4 തന്നെയായിരിക്കും പക്ഷെ നമ്മുടെ ചോദ്യം ഇവിടെ 5 ആയിരുന്നില്ല എത്രയായിരുന്നു 10 സെന്റിമീറ്റർ ആണ് 10 സെന്റിമീറ്റർ എടുക്കുമ്പോൾ വരുന്ന ബുദ്ധിമുട്ട് പക്ഷെ കഴിഞ്ഞ ചോദ്യത്തിൽ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു എന്താണ് വശത്തിന്റെ നീളം 10 വരുന്നത് കൊണ്ട് നമുക്ക് 3:4 എന്ന അംശത്തിൽ വായിക്കാൻ ഉണ്ടാക്കുന്ന ത്രികോണത്തിന്റെ അളവ് 3-4 വായിക്കഴിഞ്ഞാൽ നടക്കുകയില്ല 3-4 വായിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ത്രികോണം ഫോം ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം 3-4 പകരം റേഷ്യോ മാറ്റം വരാതിരിക്കാൻ വേണ്ടി 6-8 അതിന്റെ ഡബിൾ എടുക്കും അപ്പോൾ അവിടുത്തെ റേഷ്യോ 3:4 തന്നെയാണ് 6:8 വന്നാലും വരിക റേഷ്യോ ഒരു മാറ്റം ഉണ്ടാവുകയില്ല അതുകൊണ്ട് നമ്മൾ 10 സെന്റിമീറ്റർ ആദ്യം വര വരയ്ക്കുന്നു പിന്നീട് ഉണ്ടാക്കുന്ന ത്രികോണങ്ങളുടെ അളവുകൾ 6-8 ആയിരിക്കും
എട്ടിൽ വരയ്ക്കുന്നു പിന്നീട് നമ്മൾ ഇത് എക്സ്റ്റൻഡ് ചെയ്യുന്നു ഇവിടേക്ക് എത്രയാണ് എടുക്കേണ്ടത് ഈ നീളം എത്രയാണോ ആ നീളം തന്നെയാണ് ഇങ്ങോട്ട് എടുക്കേണ്ടത് 8 സെന്റിമീറ്റർ എടുക്കുന്നു ഇത് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുന്നു ഇതിനു സമാന്തരമായി ഈ പോയിന്റിൽ കൂടി നമ്മൾ ഒരു വര വരയ്ക്കുന്നു ആ വര വരയ്ക്കുമ്പോൾ ഈ കോണിന്റെ സമഭാജി ഈ കോൺ എത്രയാണോ അത്ര തന്നെയായിരിക്കും ഈ കോൺ വലിയ ആയി എക്സ്പ്രഷൻസ് നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞതാണ് അപ്പോൾ നമ്മൾ കോണിന്റെ സമഭാജി വരച്ചു കഴിഞ്ഞാൽ 10 സെന്റിമീറ്റർ ഉണ്ട് ഈ രണ്ട് ഭാഗങ്ങളുടെ അംശബന്ധം ഏതിന് തുല്യമായിരിക്കും കോണിന്റെ വശങ്ങളുടെ അംശബന്ധത്തിന് തുല്യമായിരിക്കും 6:8 തുല്യമായിരിക്കും അതിന്റെ ലഘുവായ രൂപം എത്രയായിരിക്കും 3:4 അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ട്രയാങ്കിൾ എബിസി എംബിസി ബൈസെക്ടർ ഓഫ് ആംഗിൾ ബി എ സി എന്ന് പറയുന്ന ആംഗിൾ ബി എ സിയുടെ ബൈസെക്ടർ ആണ് എംബിസി നോട്ട് പെർപെൻഡിക്കുലർ ടു എ ബി എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ ഇത് വരച്ചിരിക്കുന്നത് പി എം വരച്ചിരിക്കുന്നത് എ സിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എം ക്യു വരച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണിക്കേണ്ടത് എം പിയും എം ക്യൂവും തുല്യമാണെന്ന് കാണിക്കാം എം പി ഈക്വൽ ടു എം ക്യു രണ്ടാമത്തതായി ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ ഡിവൈഡ്സ് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ദി ആംഗിൾ നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടേക്ക് തന്നെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മൾ എന്താണോ തുടങ്ങിയപ്പോൾ കാണിച്ചിരുന്നത് തെളിയിച്ചത് ആ കാര്യമാണ് നമുക്കിവിടെ ഈ ചോദ്യത്തിൽ തെളിയിക്കേണ്ടത് നമുക്ക് ചോദ്യത്തിലേക്ക് വരാം ഇവിടെ നമുക്ക് തെളിയിക്കേണ്ടത് ആദ്യം തെളിയിക്കേണ്ടത് എം പിയും എം ക്യൂവും തുല്യമാണ് അതിന് നമുക്ക് അവർ തന്നിരിക്കുന്നത് എന്താണ് കോൺ എയുടെ സമഭാജിയാണ് എം ഓർ ആംഗിൾ ബി എ സിയുടെ ബൈസെക്ടർ ആണ് എം എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളും ഈ കോണും ഈ കോണും തുല്യമാണ് ഇത് 90 ഇത് 90 അതുകൊണ്ട് തന്നെ ഈ ആംഗിളും തുല്യമായിരിക്കണം ഇത് കോമൺ സൈഡാണ് എന്ന് പറയുന്നത് കോമൺ സൈഡാണ് അപ്പോൾ ഒരു കോമൺ സൈഡിൽ ഉണ്ടാവുന്ന രണ്ട് ആംഗിൾസും രണ്ട് ത്രികോണങ്ങളും ഒരേപോലെ വരുന്നു അതുകൊണ്ട് ആ രണ്ട് ത്രികോണങ്ങളും ഈക്വൽ ട്രയാംഗിൾസ് ആണ് തുല്യ ത്രികോണങ്ങളാണ് തുല്യ ത്രികോണങ്ങളായതുകൊണ്ട് പി എം സീക്വൽ ടു ഓർ എം പി സീക്വൽ ടു എം ക്യു ആണ് ഇതാണ് നമ്മൾ തെളിയിക്കേണ്ട അതിന്റെ ആദ്യത്തെ ഭാഗം എന്താണ് ഉത്തരം എഴുതേണ്ടത് ഇവിടെ എം സീക്വൽ ടു എം ആണ് കോൺ എ ഈക്വൽ ടു കോൺ എ ഓർ കോൺ പി എം ഈക്വൽ ടു കോൺ ക്യു എം കോൺ പി എം എ ഈക്വൽ ടു കോൺ ക്യു എം എ Therefore, these triangles are equal. രണ്ട് ത്രികോണങ്ങളും തുല്യങ്ങളാണ് തുല്യ ത്രികോണങ്ങളായതുകൊണ്ട് തന്നെ പി എം ഈക്വൽ ടു എം ക്യു ആണ് രണ്ടാമതായിട്ട് കാണിക്കേണ്ടത് ആംഗിൾ എയുടെ ബൈസെക്ടർ ആയതുകൊണ്ട് അത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡായിരിക്കുന്ന ബി സി എ ഡിവൈഡ് ചെയ്യുന്നത് ആ ആംഗിൾസിന്റെ സൈഡ്സിന്റെ റേഷ്യോ ആണെന്നാണ് കാണിക്കേണ്ടത് അത് നമ്മൾ തെളിയിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ആദ്യ ഭാഗം അതായിരുന്നു ഇനി പക്ഷേ അത് തുടർന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഈ മൂന്ന് പ്രധാന ആശയങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കുവാനുള്ളത് ഒന്നാമത്തെ ആശയം രണ്ട് പാരലൽ ലൈൻസിനിടയിൽ ഒരേ ബേസ് ആണെങ്കിൽ ഉണ്ടാവുന്ന ട്രയാങ്കിൾസിനെല്ലാം ഒരേ ഏരിയയായിരിക്കും രണ്ടാമത് നമ്മൾ പഠിച്ചു ഒരു ത്രികോണത്തിൽ ഒരു ട്രയാങ്കിൾ ഒരു വെർട്ടെക്സിൽ നിന്ന് നമ്മൾ വരയ്ക്കുന്നതല്ലായി അതിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഭാഗിക്കുന്നത് ആ ത്രികോണങ്ങളുടെ പരപ്പളവുകളുടെ അംശബന്ധത്തിലാണ് മൂന്നാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ആശയം നമ്മൾ ഇന്നുകൂടെ പഠിച്ചിരിക്കുന്നു ഒരു ത്രികോണത്തില് കോണിന്റെ സമഭാജി അതിന്റെ എതിർവശത്തെ വായിക്കുന്നത് ആ കോണിന്റെ വശങ്ങളുടെ അംശബന്ധത്തിലാണ് ഈ മൂന്ന് പ്രധാന ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരവധി ചോദ്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ കണ്ടു ഇനിയും ചോദ്യങ്ങളുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളുടെ ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിനെല്ലാം ഉത്തരം കാണാൻ സാധിക്കും ഈ ഒമ്പതാം ക്ലാസ്സിലെ ഏരിയ എന്ന ചാപ്റ്ററിന്റെ പഠനം തൽക്കാലം നമ്മളിവിടെ നിർത്തുകയാണ് നിങ്ങളിനിയും കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യണം സംശയങ്ങൾ നിങ്ങൾ അധ്യാപകരുമായി ദൂരീകരിക്കുക നമുക്കിനിയും കാണാം.